സിപിഐഎം സിപിഐ നേതാക്കളെ നേരിൽ കണ്ട് എൽ ഡി എഫ് പ്രവേശനത്തിനുള്ള പിന്തുണ ഉറപ്പാക്കി ജോസ് കെ മാണി. പാർട്ടി സംസ്ഥാന ആസ്ഥാനങ്ങളിൽ എത്തിയായിരുന്നു കാനം രാജേന്ദ്രനെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടത്. എൽ ഡി എഫ് പ്രവേശനം വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. സിപിഐക്കുണ്ടായിരുന്ന എതിർപ്പ് അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീനിയർ നേതാവായ ബഹുമാനായ ശ്രീ കാനം രാജേന്ദ്രനെ വന്ന് സന്ദർശിച്ചു. ബാക്കി കാര്യങ്ങൾ ഇനി മുന്നണിയുമായി ആലോചിച്ച് അല്ല, അത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നപ്പോൾ ചില രാഷ്ട്രീയ നിലപാട് അവരെടുത്തു കാണും. അതൊക്കെ ഒരു ക്ലോസ് ചാപ്റ്ററാണ്. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ആദ്യം സിപിഐ ആസ്ഥാനമാണ് സന്ദർശിച്ചത്. കാനം രാജേന്ദ്രനെ കണ്ടതിന് ശേഷമാണ് എ കെ ജി സെൻ്ററിലേക്ക് എത്തിയത്. എ കെ ജി സെൻ്ററിലെത്തി കോടിയേരി ബാലകൃഷ്ണനുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷവും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ തനേഷ് തമ്പി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. തനേഷ്, ഇന്നിപ്പോൾ ആദ്യം കാഞ്ഞിരപ്പള്ളി സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ എതിർപ്പ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്ന കാനം രാജേന്ദ്രനെ തന്നെയാണ് കണ്ടത്. അതിനുശേഷം എ കെ ജി സെൻ്ററിലെത്തി കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു. ഇരു നേതാക്കളുമായ കൂടിക്കാഴ്ചയിൽ മുന്നണി പ്രവേശം കൂടുതൽ എളുപ്പമായി എന്ന് തന്നെ വേണോ മനസ്സിലാക്കാൻ? എന്തെല്ലാം ചർച്ചകളാണ് നടന്നത്? അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമാണ് ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ കഴിയും, ഘടകകക്ഷിയായി തന്നെ ഇടതുമുന്നണിയിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് എം എൻ സ്മാരകത്തിലെത്തി അദ്ദേഹം കാനം രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏറ്റവും കൗതുകകരമായ കാര്യം എ കെ ജി സെൻ്ററിൽ നിന്ന് അയച്ച വാഹനത്തിലായിരുന്നു അദ്ദേഹം എം എൻ സ്മാരകത്തിലേക്ക് എത്തിയത്. അതിനുശേഷം കാനവുമായി ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി പി ഐക്ക് മുമ്പുണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോഴില്ല, അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന ജോസ് കെ മാണി പ്രതികരിച്ചു. അതിനുശേഷമാണ് 11:00 കൂടി എ കെ സെൻ്ററിലേക്ക് എത്തിയത്. ആ സമയത്ത് ഇവിടെ സി പി ഐഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ എത്തിയ ജോസ് കെ മാണിയും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും കൂടെ ഉണ്ടായിരുന്നു. ഇരുവരും ഈ സെക്രട്ടേറിയറ്റ് നടക്കുന്ന മുറിക്ക് സമീപത്തേക്ക് എത്തി അവിടെ വെച്ച് മുതിർന്ന നേതാക്കളെ ആകെ കണ്ടു. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റോളം നേരം അവർ സംസാരിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഈ ഘട്ടത്തിൽ എ കെ സെൻ്ററിൻ്റെ പുറത്തേക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവനും അദ്ദേഹത്തെ യാത്രയാക്കാൻ ഇറങ്ങി എന്നുള്ളതും മറ്റൊരു കൗതുകമായി കാണാവുന്നതാണ്. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ ഘട്ടത്തിലാണ് ഘടകകക്ഷി ആക്കും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഏതായാലും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പി ഐക്ക് ഉണ്ടായിരുന്ന എതിർപ്പുകൾ മറികടക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ എൻ സി പിയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യവും ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയെയും ജോസ് കെ മാണി സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇന്ന് അതുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും വളരെ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇടതുമുന്നണിയിൽ ബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോസ് കെ മാണി. ഇനി അതിൻ്റെ പ്രഖ്യാപനം എന്നുണ്ടാകും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. 21-ന് അതായത് വരുന്ന ബുധനാഴ്ച സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗമുണ്ട്. അവിടെ നിന്നും കൂടി പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇടതുമുന്നണി ചേർന്ന് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫ് പ്രവേശനത്തിൽ കീറാമുട്ടിയായി പാലാ മണ്ഡലം. പാലാ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ ഹൃദയവികാരമാണ് എന്ന് ജോസ് കെ മാണി പക്ഷത്തെ റോഷി അഗസ്റ്റിൻ എം എൽ എ പറഞ്ഞു. പാലാ എൻ സി പിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരനും വ്യക്തമാക്കി. അതിനിടെ കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് കെ മാണി പക്ഷത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് സി പി ഐ കോട്ടയം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിൻ്റെ ഇടതുമുന്നണി പ്രവേശനത്തിൽ സമവായത്തിൻ്റെ പാലമാകാതെ പാലാ മണ്ഡലം. പാലായിൽ അവകാശവാദം ആവർത്തിക്കുകയാണ് ജോസ് വിഭാഗം. പാലാ ഞങ്ങളുടെ ഹൃദയവികാരമാണ്, മാണിസാറിൻ്റെ ഭൂമിയാണ്. പാലാ എന്ന് പറയുമ്പോൾ കെ എം മാണി എന്ന് കൂട്ടിച്ചേർക്കാതെ കേരളത്തിലോ നമ്മുടെ സമൂഹത്തിലോ എവിടെയെങ്കിലും ഒരു ചർച്ചകൾ പോലും ഉദയം ചെയ്യുന്നില്ല. കെ എം മാണിയുടെ പാലായിൽ അട്ടിമറി ജയം നേടിയ എൻ സി പിയിലെ മാണി സി കാപ്പൻ വിട്ടുവീഴ്ചയ്ക്കൊരുക്കമല്ല. എൻ സി പിയും കടുത്ത നിലപാടിലാണ്. പാലാ ഞങ്ങളുടെ സീറ്റാണ്, മത്സരിക്കുന്ന സീറ്റാണ്, മത്സരിക്കുന്ന സീറ്റാണ്. പാലയെ സംബന്ധിച്ച് ആരും ഇപ്പോൾ ഒരു അവകാശവാദം അല്ലെങ്കിൽ എൽ ഡി എഫോ മറ്റു ഘടകകക്ഷികളോ ഒരു കാര്യവും ഉന്നയിച്ചിട്ടില്ല, ഞങ്ങളുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുമില്ല. പാലായിൽ എൻ സി പിയെ അനുനയിപ്പിക്കാമെന്ന് സി പി എം നേതൃത്വം കരുതുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ കലാപക്കൊടിയുമായി വരുന്നത് സി പി ഐ ആണ്. ജോസ് പക്ഷത്തെ എൻ ജയരാജ് വിജയിച്ച ഇവിടെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് സി പി ഐ ആയിരുന്നു. മണ്ഡലം വിട്ടു നൽകരുതെന്ന് സി പി ഐ ജില്ലാ ഘടകം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടതിൽ യു ഡി എഫ് നേതൃത്വത്തിന് വിമർശനവുമായി കെ മുരളീധരൻ എം പി. പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മുന്നണിക്ക് വീഴ്ച പറ്റിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആരെയും പറഞ്ഞുവിടുന്ന പാരമ്പര്യം കോൺഗ്രസിന് ഇല്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. കെ കരുണാകരനും കെ മുരളീധരനും പാർട്ടി വിട്ടുപോയപ്പോൾ തിരികെ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കെ മുരളീധരന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറുപടി നൽകി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടതിൽ യു ഡി എഫ് നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് തുറന്നടിച്ച് കെ മുരളീധരൻ എം പി. മുന്നണി വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നവരെ പിടിച്ചു നിർത്താൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കണമായിരുന്നു. എല്ലാ കക്ഷികളെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ച പാരമ്പര്യമായിരുന്നു കെ കരുണാകരന്റെ കാലം മുതൽ കോൺഗ്രസിലും മുന്നണിയിലും ഉണ്ടായിരുന്നത്. ഘടകകക്ഷികൾ വിട്ടുപോകുന്നത് പ്രവർത്തകരുടെയും മുന്നണിയുടെയും ആത്മവിശ്വാസത്തെ ബാധിക്കും. ജോസ് കെ മാണി വിഷയത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കെ മുരളീധരൻ എം പി കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ കക്ഷികൾ മുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ അത് പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസത്തിനെ ബാധിക്കും. കെ കരുണാകരന്റെ കാലത്ത് ആരും മുന്നണി വിട്ടു പോയിട്ടില്ല, അദ്ദേഹം കൂടുതൽ ആൾക്കാർ എടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ ആരെയും പറഞ്ഞുവിടുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും കെ കരുണാകരനും കെ മുരളീധരനും പാർട്ടി വിട്ടുപോയപ്പോൾ തിരികെ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. മുന്നണി വിട്ടുപോയ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ശ്രീമാൻ കെ കരുണാകരനടക്കം, പാർട്ടി വിട്ടുപോയ ശ്രീമാൻ മുരളീധരനെ അടക്കം ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത സമീപനം അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുമോ? 24 കോഴിക്കോട്. എല്ലാവരെയും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഉത്തരവ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സർക്കാരിൻ്റെ നടപടികൾക്ക് ഏറ്റ തിരിച്ചടിയാണ്, എന്താണ് ഈ ഇത് റദ്ദാക്കുന്നതിന് കോടതി പറഞ്ഞ കാരണങ്ങൾ? കോടതിയിൽ പണം കെട്ടിവെച്ച് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് റദ്ദാക്കിയത്. ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനോ മറ്റ് നടപടിക്രമങ്ങൾക്കോ ഈ കളക്ടറെ ചുമതലപ്പെടുത്തിയ ആ നടപടികൾക്ക് തടസ്സമില്ല, അതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ ചട്ടങ്ങൾ മറികടന്ന് ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ ചട്ടങ്ങൾ മറികടന്ന് കോടതിയിൽ പണം കെട്ടിവെച്ച് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുക എന്നുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. വ്യവസ്ഥകൾ പാലിച്ചല്ല കോടതി ഈ സർക്കാരിന്റെ നീക്കമെന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ലംഘിക്കപ്പെട്ടു എന്നുള്ള കണ്ടെത്തലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ചെറുവള്ളി എസ്റ്റേറ്റിന് വേണ്ടി അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ ഹർജി സമർപ്പിച്ചത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ലൈഫ് മിഷൻ കേസിൽ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ CBI ചോദ്യം ചെയ്യുന്നു. യൂണിടാക്കിനെതിരായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി അനുമതിയുള്ള സാഹചര്യത്തിലാണ് നടപടി. ഭവന നിർമ്മാണത്തിനുള്ള കരാർ ലഭിക്കാനായി 4,48,00,000 രൂപ കമ്മീഷനായി നൽകിയെന്നത് സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിരുന്നു. കരാർ പണമായി ലഭിച്ച തുകയിൽ നിന്ന് 3,80,00,000 രൂപ UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവിയായിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിനും 68,00,000 രൂപ സന്ദീപ് നായർക്കും നൽകിയെന്നാണ് മൊഴി. കമ്മീഷൻ പണം മറ്റാർക്കെങ്കിലും ലഭിച്ചോ എന്ന് CBI പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലാണ് സന്തോഷ് ഈപ്പനിൽ നിന്ന് വ്യക്തത തേടുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഫൈസൽ ഫരീദിനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്ന കാര്യത്തിൽ അനുകൂലമായി പ്രതികരിക്കാതെ UAE. ഫൈസലിനെതിരായ കേസിൽ വിചാരണ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഇതിനുശേഷം മാത്രമേ ഫൈസലിനെ നാടുകടത്താനാകൂ എന്നും UAE അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയ നിലപാടാണ് അറിയിച്ചത്. സ്വർണ്ണക്കടത്തിൽ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE വ്യക്തമാക്കി. ഒരു ഘട്ടത്തിൽ ഫൈസൽ ഫാരിദിനെ വിട്ടു നൽകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ UAE വിശദീകരണം ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. UAE നടക്കുന്ന അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇന്ത്യ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് UAE നിലപാട്. ഫൈസൽ അടക്കമുള്ളവരുടെ അറസ്റ്റ് സ്ഥിരീകരിച്ച UAE ഇവർ നിയമനടപടിക്ക് വിധേയരാകുകയാണെന്ന് വിദേശകാര്യമന്ത്രാലയത്തോട് വ്യക്തമാക്കി. UAE നടക്കുന്ന നിയമനടപടികൾക്ക് ശേഷം മാത്രമാകും ഫൈസൽ ഫാരിദിനെ നാടുകടത്തുക. UAE നിയമനടപടി എത്രനാൾ നീളുമെന്ന കാര്യത്തിൽ പക്ഷേ മറുപടിയിൽ വ്യക്തതയില്ല. വിവിധ അന്വേഷണ ഏജൻസികളുടെ ആവശ്യപ്രകാരമാണ് ഫൈസലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. എന്നാൽ UAE മറുപടി തിരിച്ചടിയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. UAE നടക്കുന്ന അന്വേഷണ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ചെന്ന പരാതിയിൽ PJ ജോസഫിനും മോൻസ് ജോസഫിനും സ്പീക്കർ നോട്ടീസ് നൽകി. അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് റോഷി അഗസ്റ്റിൻ നൽകിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തനേഷ്, എന്താണ് വിശദാംശങ്ങൾ? മോൻസ് ജോസഫിനും PJ ജോസഫിനുമാണ് സ്പീക്കർ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തനേഷിലേക്ക് വിട്ടു. തനേഷ്, നേരത്തെ ശബ്ദ സംവിധാനത്തിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. തനേഷ്, എന്താണ് വിവരങ്ങൾ?
നിയമസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ റോഷി അഗസ്റ്റിൻ തുടർന്നോളൂ കേൾക്കാം. ഹർഷൻ, നേരത്തെ നിയമസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ റോഷി അഗസ്റ്റിൻ നൽകിയ വിപ്പ് ലംഘിച്ചുകൊണ്ട് പി ജെ ജോസഫും മോൻസ് ജോസഫും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. റോഷി അഗസ്റ്റിൻ സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിരുന്നു. കൂറുമാറ്റ നിയമപ്രകാരം ഇരുവർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് റോഷി അഗസ്റ്റിൻ മുന്നോട്ട് വച്ചിരുന്നത്. കാരണം റോഷി അഗസ്റ്റിനാണ് പാർട്ടിയുടെ വിപ്പ്. അതുകൊണ്ട് തന്നെ വിപ്പ് പാർട്ടി വിപ്പ് നൽകിയ നിർദ്ദേശം എല്ലാ പാർട്ടി എം എൽ എമാരും ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ളതായിരുന്നു. ഇത് പി ജെ ജോസഫും മോൻസ് ജോസഫും ലംഘിച്ചു എന്നുള്ളതാണ് പി ജെ റോഷി അഗസ്റ്റിൻ പരാതികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യം കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്പീക്കർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണം, കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല റോഷി അഗസ്റ്റിനും ജയരാജനുമെതിരെ പി ജെ ജോസഫ് വിഭാഗം നൽകിയ പരാതിയും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു, ഒരു നീക്കം സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പി ജെ ജോസഫിനും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മോൻസ് ജോസഫ് എം എൽ എക്കുമെതിരെ കൂറുമാറ്റ നിയമപ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്ന ഒരു നടപടി സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. റൈറ്റ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കും. നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക. വിർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത 250 പേർക്കാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദിവസേന പ്രവേശനാനുമതിയുള്ളത്. ഇന്ന് വൈകിട്ട് 5 തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുക. ക്ഷേത്രതന്ത്രി കണ്ഠരർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്ന ദീപങ്ങൾ തെളിയിക്കും. ഉപദേവതാ ക്ഷേത്രങ്ങളിലെ നടകൾ തുറന്ന ദീപങ്ങൾ തെളിയിച്ച ശേഷം 18 പടിക്ക് മുന്നിലെ ആഴിയിലും അഗ്നി പകരും. ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല. തുലാമാസമൊന്നായ നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനാനുമതിയുള്ളത്. വിർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത 250 ഭക്തർക്കാണ് ഒരു ദിവസം പ്രവേശനം അനുവദിക്കുക. 10 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമാണ് ദർശനാനുമതിയുള്ളത്. വടശ്ശേരിക്കര, എരുമേലി എന്നീ വഴികളിലൂടെ മാത്രമാണ് ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പമ്പയിൽ സ്നാനം അനുവദിക്കില്ല. ഇതിനു പകരമായി ഷവർ ബാത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അഭിഷേകത്തിനായുള്ള നെയ്യ് പ്രത്യേകം കൗണ്ടറിൽ സ്വീകരിക്കും. അപ്പം അരവണ കൗണ്ടറുകളും പ്രവർത്തിക്കും. തുലാമാസ പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കും. 24 പത്തനംതിട്ട. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 74 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിനിടെ 63,371 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 895 പേർ മരിച്ചു. രോഗം ഭേദമായവരുടെ എണ്ണം 64 ലക്ഷം കടന്നു. രോഗമുക്തി നിരക്ക് 87% തുടരുന്നു. രാജ്യത്തെ രോഗവ്യാപനം മാറ്റമില്ലാതെ തുടരുകയാണ്. രോഗികളെക്കാൾ കൂടുതൽ രോഗം ഭേദമാവുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ആശ്വാസകരമായ കണക്ക്. 73,70,469 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 112,161 പേർ മരിച്ചു. രോഗം ഭേദമായവരുടെ എണ്ണം 64,53,780. ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,04,528 കുറഞ്ഞു. 87.56% രോഗമുക്തി നിരക്ക്. മരണനിരക്ക് 1.52% തന്നെ തുടരുന്നു. പ്രശസ്ത ഗായകൻ കുമാർ സാനുവിന് കോവിഡ് സ്ഥിരീകരിച്ചു. കുമാർ സാനു തന്നെയാണ് രോഗവിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. മഹാരാഷ്ട്ര, കർണാടകം, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് പ്രതിദിന കേസുകളുടെ വർദ്ധനവ്. മഹാരാഷ്ട്രയിൽ വീണ്ടും 10,000+ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 10,24,622 സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചതായി ICMR അറിയിച്ചു. 24 ഡൽഹി. ഡൽഹിയിലേക്ക് താമസം മാറണമെന്ന ആവശ്യവുമായി ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത്. ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കുടുംബം സർക്കാരിനെ സമീപിച്ചു. അതിനിടെ ബലാത്സംഗ കൊലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി. നീതിക്ക് പിന്നാലെ സുരക്ഷിതമായി ജീവിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബം സർക്കാരിനെ സമീപിച്ചത്. ഡൽഹിയിലേക്ക് താമസം മാറണമെന്നാണ് ആവശ്യം. സുരക്ഷാ ഭീഷണി തന്നെയാണ് തീരുമാനത്തിന് പിന്നിൽ. എവിടെയായിരുന്നാലും സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് ഉയർന്ന ജാതിക്കാർ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം ഒറ്റപ്പെടുത്തുകയാണെന്ന് കുടുംബം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് നാളെ സർക്കാരിന് സമർപ്പിക്കും. 3 ആഴ്ചയെടുത്താണ് SIT വിശദമായി കേസ് അന്വേഷിച്ചത്. ഗ്രാമത്തിലെത്തിയുള്ള CBI സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തി. 3 പ്രതി ലവ്കുശിന്റെ വീട്ടിൽ കണ്ടെത്തിയ ചോരപുരണ്ട വസ്ത്രം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കണ്ടെടുത്തത് ചോരപുരണ്ട വസ്ത്രമല്ലെന്ന് വ്യക്തമാക്കി പ്രതിയുടെ കുടുംബം രംഗത്തെത്തി. പ്രതികളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് CBI ഉടൻ കോടതിയെ സമീപിക്കും. 24 ഡൽഹി.
വാർത്ത തുടരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി എം പി അടുത്തയാഴ്ച വയനാട്ടിലെത്തും. ഔദ്യോഗിക യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് ലക്ഷ്യം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും മുഴുവൻ പരിപാടികളുമെന്ന് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ അറിയിച്ചു. രാഹുൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിക്ക് സർക്കാർ ഇന്നലെ അനുമതി നിഷേധിച്ചിരുന്നു. വരുന്ന തിങ്കളാഴ്ച മണ്ഡലത്തിലെത്തി 3 ദിവസം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും വിധമാകും രാഹുലിന്റെ സന്ദർശനം. ഔദ്യോഗിക പരിപാടികൾ മാത്രമാകും ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും എല്ലാ പരിപാടികളും എന്നിരിക്കെ ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികളിലൊന്നും രാഹുൽ പങ്കെടുക്കില്ല. ഇന്നലെ രാഹുൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കേണ്ട പരിപാടിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. MSTP പദ്ധതി ഉദ്ഘാടനം സർക്കാരിനെ അറിയിക്കാത്തതിനെ തുടർന്നാണ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഉദ്ഘാടന വിവാദം UDF രാഷ്ട്രീയ മുതലെടുപ്പിന് രൂപപ്പെടുത്തിയതാണെന്നും മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി മറ്റൊരു ദിവസം ഉദ്ഘാടനം സംഘടിപ്പിക്കുമെന്നും കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ അറിയാതെ, സംസ്ഥാന ഡിപ്പാർട്ട്മെന്റ് ഒന്നും അറിയാതെ ഉദ്ഘാടനം നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്യാനേ പിന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. MBA ഉൾപ്പെടെ മന്ത്രിയും MBA ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്യാൻ അറിയിപ്പേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അത് വേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റി പരിപാടിക്ക് ക്ഷണിച്ച് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു എന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട്. 24 വയനാട്. 24 വാർത്ത അവസാനിക്കുന്നു.